अतिथि एल मान्य प्रेक्षक स्वागत इन नम्बर और कलाकार तेड़ी कोईलाकोलत अद वीडियो नापत्ता वर्ष नाटक रंग प्रवर्ति अद पोलिस् ऑफीसर् कूड़िया इधर अद वीड नमुक अदो नोक वा ചേട്ടാ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ചോദിക്കുകയാണ് ഒരു 46 വർഷത്തെ നീണ്ട പാരമ്പര്യമാണ് ഉമേഷേട്ടനുള്ള നാടകരംഗം അത് പറഞ്ഞ പോലെ അധികാർക്കും ഇല്ലാത്ത എല്ലാ നടന്മാരോടും ആഗ്രഹിച്ച നടന്മാരോടും ഒക്കെ കൂടെ അഭിനയിക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞാൻ ആലോചിക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു ഓഡിയൻസ് ഇല്ലാതെ നിങ്ങളുടെ പല സംഭവങ്ങളും പിന്നെ നിന്നുപോയ ഈ കാലഘട്ടത്തിൽ എങ്ങനെ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുന്നു പക്ഷേ അത് ഒരു കലാകാരൻ നിലക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ചോദിക്കുന്നത് അതിൻ്റെ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറോണയ്ക്ക് കൊറോണ വന്ന് തുടങ്ങി എന്നൊക്കെ പറയുന്ന കാലഘട്ടം മുതൽ സ്റ്റേജ് ഇല്ല കളിയില്ല നാടകക്കാർ നാടകക്കാരെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ജോലിയുള്ളപ്പോൾ ശമ്പളം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം പെൻഷൻ ഉണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതേസമയത്ത് നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് നടന്മാരും കഴികളൊക്കെ അവരൊക്കെ കാര്യം വലിയ കഷ്ടമാണ് അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതിനാൽ പലരും ഇപ്പോൾ പല പൂക്കൾ വിൽക്കുക പിന്നെ മീൻ വിൽക്കുക അങ്ങനെ പല ജോലികൾ നടന്ന് പച്ചക്കറി വിൽക്കുക ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ കാര്യം നോക്കുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുന്ന ആ ഗ്ലാമറൊക്കെ പോയിട്ട് ഒരു ഒരു ജീവിക്കാൻ വേണ്ടിയുള്ള ബമ്പിൽ ആ കുടുംബത്തെ പോറ്റാനുള്ള ഇത് പാടുപെടുന്നത് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നു മനസ്സിന് ഇന്നത്തെ കാലഘട്ടം മാറുന്നപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നാടകക്കാരെന്ന് പറഞ്ഞാൽ ഓൺലൈൻ നാടക മത്സരങ്ങൾ ശബ്ദ നാടക മത്സരങ്ങൾ ഇതൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ പോലും ഇത് ജീവിക്കാനുള്ളൊരു സാധ്യത ഇല്ലല്ലോ ഇതുകൊണ്ടും ഇല്ല പക്ഷേ കഷ്ടമാണ് അതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണല്ലേ നേരിട്ട് കാണുമ്പോൾ എത്ര നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു നല്ല ഗ്ലാമറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ പോയിട്ട് എല്ലാം ഇതായിട്ട് വളരെ ലോക്കൽ ഒരാളായിട്ട് ഇങ്ങനെ മാറുക അവർക്ക് സ്റ്റേജിൽ നിന്നുള്ള ആ തിളക്കം ഇവിടെ കിട്ടുന്നില്ലല്ലോ അത് മാത്രമല്ല ജീവിക്കാനുള്ള നാടകം കഴിഞ്ഞാൽ എങ്ങനെയാലും ഇപ്പൊക്കെ നാടകത്തിന് പറഞ്ഞാൽ അഡ്വാൻസ് ഒരു കൊല്ലത്തേക്ക് വാങ്ങുന്നത് 100,000 വാങ്ങുന്നവരുണ്ട് 50,000 വാങ്ങുന്നുണ്ട് അതുകൊണ്ട് കുടുംബം കഴിക്കുന്നവർ അതാ ഞാൻ എനിക്ക് ചോദിക്കാൻ വിട്ടത് പണ്ട് ഈ നാടകത്തിന് പോവാന്നൊക്കെ പറഞ്ഞ ഒരു വീട്ടുകാർക്കോ നാടകം അവൻ നാടകത്തിന് കളിക്കാ കളിക്കാൻ നാടകം കളിച്ചില്ലേ പക്ഷെ അത് മാറി നല്ലൊരു നല്ല ഇമേജ് വന്നു നല്ല വരുമാനം വന്നു എല്ലാം വന്നപ്പോഴാണ് ഈ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അല്ലെ പണ്ടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു അങ്ങനെയാണ് ആ പുച്ഛവും കാര്യങ്ങളൊക്കെ ആ പണ്ടത്തെ ദിവസം ഒന്നുമില്ല വീട്ടിൽ നിന്ന് റിഹേഴ്സലിനെ കൊളിച്ചല്ലേ പോവാ അങ്ങനെ പോവാ അങ്ങനെ റിഹേഴ്സലെന്ന് പറയില്ല റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്തോ വെറുതെ ഒരു പണിയില്ലാണ്ട് എന്തിനൊക്കെയോ പോകുന്നു എന്നുള്ള നടക്ക് തെണ്ടി നടക്കുന്നൊക്കെ പറയുന്ന രൂപത്തിലായിരുന്നൊക്കെ രക്ഷിതാക്കളൊക്കെ ആയിരുന്നു ഇന്നത്തെ കാലഘട്ടം പിന്നെ നടികളുടെ കാര്യം പറയുമ്പോൾ ഇതിലും ഗതികേട്ടില്ല അത്രയും മോശം നടികൾ വരുന്നത് തന്നെ ഗതികെട്ട കുടുംബത്തിനാണ് നാടകത്തിന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ സർഗഭാവന ഉണ്ടെങ്കിലും അവരെ കുടുംബം പോറ്റാൻ വേണ്ടി നാടകത്തിൽ വരുന്ന ആൾക്കാർ എന്നിട്ടും ദുഷ്പേരുണ്ടാവും എങ്ങനെയാലും പാതിരാവിലെ കൊണ്ടാക്കുന്ന ആള് ഒരു ചെറുപ്പക്കാരൻ കൊണ്ടാക്കുന്ന ഒരു പ്രദേശത്ത് അപ്പൊ വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഉള്ള ഈ കുടുംബത്തോടുള്ളൊരു താല്പര്യക്കുറവ് ഒരു ഇഷ്ടക്കുറവ് അതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വല്ലാണ്ട് അനുഭവിച്ച ഒരുപാട് നടികളുണ്ട് പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ എന്ത് നല്ല അന്തസ്സായിട്ട് നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ ടീമില് നല്ല വലിയ വണ്ടിയില് വലിയ ചിത്രങ്ങളും ഷോക്കാടുകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെയൊക്കെ നല്ലൊരു ഗ്ലാമറിൽ ജീവിച്ചു വരും
അച്ഛൻ്റെ പേര് വി കെ മാധവൻ നായർ, അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ. പണ്ടൊക്കെ വീട്ടിൽ വെച്ച് നാടക റിഹേഴ്സൽ നടക്കുമായിരുന്നു. അമ്മ മുന്നിൽ തന്നെ ഉണ്ടാവും കാണാൻ. റിഹേഴ്സൽ കഴിഞ്ഞാൽ കഥയിൽ അമ്മയ്ക്ക് തോന്നിയ ചില സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കണം. വീട്ടിലെത്തുന്ന നാടകക്കാരെ കുറച്ച് ദിവസം കാണാതായാൽ അമ്മ അവരെ പറ്റി ചോദിക്കും. പതിവായി വീട്ടിലെത്താറുള്ള നാടക പ്രവർത്തകരോട് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും പരിചയപ്പെടാനുമൊക്കെ അമ്മയ്ക്ക് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു. ചെറുപ്പകാലത്ത് അച്ഛൻ നല്ല പ്രോത്സാഹനം വരുന്നില്ലേ? അച്ഛൻ എല്ലാത്തിനും കൂട്ടുന്നുണ്ട്. അച്ഛൻ നാടകത്തോട്, ഞാൻ 3rd class നാടകം കളിക്കാൻ പോയിട്ട് അവിടുന്ന് മാരിഡ് മാപ്പിള എൽ പി സ്കൂളിൽ അവിടെ നാടകം കളിക്കാൻ കഴിഞ്ഞില്ല. 2 റിഹേഴ്സൽ എടുക്കുമ്പോൾ അച്ഛന് ട്രാൻസ്ഫറായി. അതിന് പി എൻ കെ മാസിക്കായിരുന്നു പിഞ്ച് ഹൃദയങ്ങൾ നാടകത്തിന്. അത് 3rd class ഉയരം കൂടിയ ഞങ്ങളെ 3 4th class 3 ഒരു പെൺകുട്ടി അടക്കം നാടകത്തിനെടുത്ത്. പക്ഷേ നാടകം കളിക്കാൻ മാവിലേ രാഘവൻ മാഷായിരുന്നു പ്രസ്തുത നാടകരംഗത്ത്. അയാളായിരുന്നു സംവിധായകൻ. പി എൻ കെ എഴുതിയാണ്. പി എൻ കെ കുഞ്ഞിരാമ മാഷ് ഫേമസ് അല്ലേ, അറിയാലോ, നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ അത് 2 മുമ്പ് അച്ഛനൊന്നാമത് ഇഞ്ചക്ഷൻ കടിയുന്നതുകൊണ്ട് ഫാമിലിയിൽ അല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പം നടക്കാവിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ പെട്ടെന്ന് പോകാണ്ടായി. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് പി എൻ കെനെ പോയിട്ട് പറയുന്നതും. പി എൻ കെ ആയി കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളി, ഞാൻ ഒരാളെ വിളിച്ച് എടുത്തോളാന്ന് പറഞ്ഞു. എനിക്ക് വലിയ സങ്കടമായിരുന്നു. കൂടെ അഭിനയിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അവരോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യ സ്നേഹമൊക്കെയായിരുന്നു. അല്ല, ഒരാളിപ്പോൾ കൗൺസിലറാണ് പയ്യോളി രാഹുൽ അമീദ്, ഒരാൾ ദിലീപ് ബോംബെയിലാണ് അന്ന് എന്ന് പിടിച്ചപ്പോൾ അവരായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ ഒരു നല്ലതാണ്. പിന്നെ അച്ഛൻ്റെ വേറെ സംഭവം എന്താണുണ്ട്, അച്ഛൻ പിന്നെ പോകുന്ന നടക്കാവിലേക്കാണ്. നടക്കാവിലെ കാർണിവൽ ഷോസ് ഉണ്ടാവും നമുക്ക്, ഇന്നൊന്നും അതില്ല. അന്ന് നാടകങ്ങൾ ഉണ്ടാവും, ഓരോ ദിവസവും സന്ധ്യയാകുമ്പോൾ നാടകങ്ങൾ ഉണ്ടാവും. അതൊക്കെ അച്ഛൻ കരിമല പാലട്ടല്ലേ, രഞ്ജിത്തിൻ്റെ അച്ഛൻ, സിനിമാ സംവിധായകൻ. അത് മൂപ്പര് ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന സമയം അച്ഛൻ്റെ വലിയ ഫ്രണ്ടാണ്. അതുപോലെ നെല്ലിക്കോട് ഭാസ്കർ. അപ്പോൾ അച്ഛൻ എങ്ങനെയും പാസ് സംഘടിപ്പിക്കും, കുട്ടികളെ ഫാമിലി ആയിട്ടാണ് പോകുക. അന്ന് കണ്ട ഒരുപാട് നാടകക്കാരുണ്ടായിരുന്നു. ചേമഞ്ചേരി നാരായണൻ നായർ, വില്ലിയാപ്പള്ളി രാഗമാഷി, കോഴിക്കോട് ശാന്താദേവി, ആർ കെ നായർ, വാസു പ്രദീപ്, കുഞ്ഞാണ്ടിയേട്ടൻ, തിക്കൊടിയൻ സാറ്, ഇവരൊക്കെ നാടകങ്ങൾ കണ്ട്. കുതിരാട്ടം പപ്പു സാറ്, ഇവരൊക്കെ നാടകം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു നാടകത്തോടുള്ള. ആ കഥ പോകുന്ന പോക്കും ആ രസമുള്ള അഭിനയവും നമ്മളെ ജീവിതത്തിൽ കാണുന്നതിനേക്കാളും ഗംഭീരമായിട്ടുള്ള നല്ല ഫീലിങ്ങും ഇതൊക്കെ എടുത്ത് ഓഡിയൻസിൻ്റെ കയ്യടിയും ഇതൊക്കെ കാണുമ്പോൾ കത്തം താത്തുമ്പോൾ ഒക്കെ ഓഡിയൻസിൻ്റെ കയ്യടിയൊന്നും പറയണ്ട, അത്രയും നല്ല അന്നേരം തോന്നിക്കാടും എനിക്കും ഇങ്ങനെ അതുപോലെ ആകാൻ പറ്റും എന്നുള്ള പരിശ്രമം മനസ്സിലേക്ക് ഉദിച്ചു തോന്നുന്നു. 3rd class എന്തായാലും കാര്യം നടന്നില്ല. അങ്ങനെ എന്താ എല്ലാം നടന്നും കൊണ്ടു. പിന്നെ കുറച്ചിനും വലുതായി നോക്കുമ്പോൾ ഒരു അച്ഛനെ പറ്റി തന്നെ പറയാം. അങ്ങനെ വളരെ ബി എം പഠിക്കുക 10th. അപ്പോൾ അച്ഛൻ എന്തോ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പരീക്ഷ എടുത്ത് എന്തോന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. അച്ഛൻ പിന്നെ രാത്രി വരും ഡ്യൂട്ടി എൻ്റെ, അത് അത്രയും നമ്മൾ കരുതി. അങ്ങനെ അന്ന് ബി എമ്മിലെ നാടകം നേട്ടം, സി എൽ ജോസിൻ്റെ ആ നേട്ടം നാടകത്തിൽ ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാളെ കൊണ്ടുവന്നതിൻ്റെ അയാൾ എന്നേക്കാൾ സീനിയർ ഡോക്ടർ വരണം, ഇയാൾക്ക് രോഗ ചികിത്സയ്ക്കും ഒരു ഓപ്പറേഷനൊക്കെ വേണ്ട അവസ്ഥയാണ്. അപ്പോൾ അയാൾ വെയിറ്റ് ചെയ്യുക, അയാളെ പിടിക്കുന്നത് വിദ്യാർത്ഥികളെ സമരം കൊണ്ട് ബ്ലോക്കായി പോയി ഇവിടെ എത്താൻ. അപ്പോൾ വാച്ച് നോക്കിയിട്ട് പറയുകയാണ്, എന്താ ഡോക്ടർ എത്താത്തത് എന്ന് പറഞ്ഞ് ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ അച്ഛനുണ്ട് ചന്തപ്പറമ്പെന്ന്, വടകര ചന്തപ്പറമ്പെന്ന് ഷോർട്ടായിട്ട് പോലീസ് ലൈനാണ്, കോട്ടയത്ത് അന്ന് ലൈനാണ് പോലീസ് ലൈൻ മുറികൾ. ആ ലൈനിലേക്ക് ഇറങ്ങുന്ന അച്ഛൻ ജനലിൽ കൂടെ അച്ഛൻ്റെ കൂർത്ത നുപ്പ് ഞാൻ കാണുന്നത്. പിന്നെ അഭിനയമില്ല, ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, പിന്നെ പഠിക്കേണ്ടത് എന്തിയാ. ആ സീനും കഴിഞ്ഞ് ഞാൻ ഒറ്റ സീൻ കഴിച്ചു. അത് അത്രയുള്ള നാടകം, പിന്നെ വേറെ ആരും സംസാരിക്കാനൊന്നുമില്ല. അന്ന് പൊതിരെ കിട്ടി, കാരണം SSLC പരീക്ഷ പരീക്ഷയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര അനുഭവം. അച്ഛന് സ്നേഹമില്ലായിട്ടില്ല നാളെ, പക്ഷേ ആ ക്രിട്ടിക്കൽ ടൈമിൽ നമ്മൾ വേണ്ടതുപോലെ പഠിക്കുന്നില്ല എന്നുള്ള ഇതൊക്കെ ആയിരുന്നു. നടക്കാവിൽ അന്ന് നിറഞ്ഞാടിയ പ്രധാനപ്പെട്ട നടന്മാരോടുകൂടി നടന്മാരെ കാണാൻ കഴിഞ്ഞു. പിൽക്കാലത്ത് അവരെ കൂടെ അഭിനയിക്കാനുള്ള മഹാഭാഗ്യവും അങ്ങേക്കുണ്ടായി. അതേ അതേക്കുറിച്ച്
അതേക്കുറിച്ചാണ് ചേമഞ്ചേരി നാരായണനാർ പിന്നെ ഫേമസ് നടനാണ്. ഞാൻ 18-ാമത്തെ വയസ്സ് 19-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. ഏതൊരു നാടകം? നാടകം കെട്ടിലമ്മ, ബാലകൃഷ്ണൻ മേപ്പയിലിൻ്റെ രചനയിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത നാടകം കെട്ടിലമ്മ. അതിൽ വീര പഴശ്ശിരാജാവിൻ്റെ റോളായിരുന്നു ചേമഞ്ചേരി. പിന്നെ ശാന്താവുതുപ്പാടി, സാവിത്രി സേനം പല ആൾക്കാരുണ്ട്. പിന്നെ പ്രദേശത്തുള്ള കുറേ നല്ല നടന്മാരും. അപ്പോൾ എനിക്കന്ന് റോളില്ലായിരുന്നു. അത് ശരി. ആ അതൊരു വലിയ സംഭവമാണ്. ഞാൻ ആദ്യ നാടകം അവിടെ 78-ൽ 50 തിയേറ്റേഴ്സിൽ വരുമ്പോൾ അന്നോ എനിക്ക് റോളില്ല. അതിനുമ്പ് ഞാൻ ഒരു കുട്ടികളെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു ഇവിടെ കൊല്ലത്ത്. അപ്പോൾ അത് കുട്ടികളെ മാത്രം ഉണ്ടാക്കി തരുത്തൊരു നാടകം ഉണ്ടായിരുന്നു. അത് ഒരു സുഗുണം എന്ന് പറഞ്ഞ ആളായിരുന്നു. അത് കളിച്ച് അതിൽ എനിക്ക് രണ്ട് നാടകം ഉണ്ട്. ഞങ്ങളും ജീവിച്ചോട്ടെ, ഒന്ന് നീതി തന്നെയാവും. ആരും രണ്ടിലും ഒന്നിൽ തൊഴിലാളി ഏതാവായിട്ട് മറ്റേ പോലീസും എസ്ഐയിട്ട് തൊപ്പിക്കുന്ന കടലാസും ഉണ്ടാക്കി, കടലാസും ഡ്രസ്സും സംഘടിപ്പിച്ച് സ്കൂൾ, കൊയിലാണ്ടി സ്കൂള്. ഞാൻ കൊയിലാണ്ടി സ്കൂളിൽ 9 പഠിക്കുന്നു. അങ്ങനെ എന്തായെന്ന് പറഞ്ഞാൽ നാടകം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം 77-ൽ ഞാൻ 50 തിയേറ്റേഴ്സിൽ അങ്ങാവുക. 50 തിയേറ്റേഴ്സിൽ അങ്ങായിട്ടും റോളില്ല, റോമിറ്റ് ചെയ്യുക, സൈഡിൽ നിൽക്കുക, പിന്നെ അവർക്ക് വേണ്ട ഒരു ഒത്താശയൊക്കെ ചെയ്യുക, പിന്നെ ആരെങ്കിലും നടികളൊക്കെ വരുന്നുണ്ട് പോലെ ബസ്സിറക്കി കൊണ്ടുവരിക, കലാസമിതി കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഇതാ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ വിഷബീജികൾ നടത്തിന് പേര് ബാലകൃഷ്ണൻ മേപ്പയുണ്ട്. അതാദ്യം പറയട്ടെ, എന്നിട്ട് പറയാം. അങ്ങനെ അതിൽ എന്തായെന്ന് പറഞ്ഞാൽ റോൾ ഇല്ലാത്ത മൂന്നാലാൾക്കാരുണ്ട് നാടകത്തിൻ്റെ പിന്നാലെ തന്നെ കുറേ കാലമായിട്ട് നടക്കുന്ന പറ്റിയിട്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഞാനന്ന് മനോരമയ്ക്ക് ചെറിയ കഥയൊക്കെ എഴുതും. കഥ പിന്നെ വായിച്ചു നോക്കുമ്പോൾ എനിക്കൊന്നും ഇഷ്ടമാവില്ല അങ്ങനത്തെ കഥകൾ. കഥ അയച്ചിട്ട് അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചുകൊണ്ട് വരും. അപ്പം ഇവരൊക്കെ വിചാരിക്കുന്നത് എനിക്ക് അത്യാവശ്യം ഇതായിട്ട് കഥയൊക്കെ എഴുതുന്നുണ്ട്, അപ്പം നാടകം ഏതാണ്. അപ്പം നാടകം എഴുതി ഉണ്ടാക്കി നാടകം കളിപ്പിച്ചു. പക്ഷെ ആ നാടകത്തിനായിരുന്നു കയ്യടി കിട്ടി. അത് ശരി. മറ്റേ വലിയ നാടകത്തിനേക്കാളും നല്ല. അതുമാത്രമല്ല, ഇതിൽ രംഗത്ത് വരാൻ താല്പര്യപ്പെട്ട കുറേ ആൾക്കാർ ആ നടന്നുള്ളതായിരിക്കും അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു നല്ല കാലമാണ്, നല്ലൊരു രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. ശരി. അന്നാ നാടകം കളിച്ച് പിറ്റേത്തെ കൊല്ലം പുതുപ്പണം കോട്ട, തിക്കോടിയൻ്റെ പുതുപ്പണം കോട്ടയിൽ ഞാൻ കാർണിവലിൽ കണ്ട ഭാസ്കർ കുറുപ്പ്, സാവിത്രി ശ്രീധരൻ, സരസ ബാലുശ്ശേരി, ഇരിങ്ങൽ നാരായണരുത്തി, ഇവരൊക്കെ അന്ന് പണ്ട് കണ്ടത്. ആ അപ്പോൾ ഇവരെ കൂടെ എനിക്ക് അഭിനയിക്കാം. പക്ഷേ ചെറിയൊരു ഭടൻ്റെ റോളാണ്, സാമൂതിരി കോവിലകത്തെ ഒരു ഭടൻ്റെ. അത് ഭാസ്കർ കുറുപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ കോഴിക്കോടുള്ള എല്ലാ പരസ്യത്തിനും ശബ്ദം കൊടുക്കുന്ന ഘനഗംഭീരമായ ശബ്ദവും അങ്ങനത്തെ ഒരു മനുഷ്യനും, ഒരു 6'6" ഉള്ള ഹൈറ്റ്, അതിനനുസരിച്ചുള്ള ബോഡിയുള്ള ഭാസ്കർ. അയാളെ കുഞ്ഞാലി മരക്കാരൻ. അയാളെ അന്ന് ഒരു 3-4 സീനിൽ ഞാൻ വരുന്നുണ്ട്, 2-3 ഡയലോഗാണ്. എന്തായാലും അതിൽ പെട്ടെന്നുള്ളൊരു സന്തോഷം ഒരു നില കൂടുതൽ. പിന്നെന്തായിരുന്നു പറഞ്ഞാൽ 51-ാമ്പഴിക്ക് 50 തിയേറ്റേഴ്സിൽ ബാലകൃഷ്ണൻ മേപ്പയിൽ തന്നെ എഴുതി കെട്ടിലമ്മ. കെട്ടിലമ്മ എന്ന് വീര പഴശ്ശിരാജാവിൻ്റെ കഥ. അപ്പോൾ പഴശ്ശിയായിരുന്നു ഇദ്ദേഹം, അത് ചേമഞ്ചേരി നാരായണൻ. അപ്പോൾ അതിൽ റോളില്ല. അതിൽ റോളില്ലാതായപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പ്രോമിറ്ററാണ്. അപ്പോൾ അതിലൊരു നടൻ പെട്ടെന്ന് ഗൾഫ് പോകേണ്ടി വന്നു. അതിനു മുമ്പേ അമ്പേല അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഫിഗറുള്ള ഒരാൾ. ആ റോള് എനിക്കൊന്ന്, എനിക്കൊന്ന് ആ റോളിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, മറ്റേ പഴശ്ശിരാജാവിൻ്റെ കെട്ടിലമ്മ, മാക്കം കെട്ടിലമ്മയുടെ കാവൽക്കാരനായി. ഗംഭീര റോളാണ്. ഗംഭീര റോളെന്ന് വെച്ചാൽ ശരിക്ക് തകർത്തുന്ന അത്രയും മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം. അതിലൂടെയാണ് ശരിക്കും പറയാത്ത ഒരു നടന്നുള്ള ഇതിലേക്ക് എത്തുന്നത്. പിന്നെ എനിക്ക് നാടകങ്ങൾ തിരക്കായി. തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാ കലാസമിതി, ആ 29 കലാസമിതി, കൊയിലാണ്ടി താലൂക്കിൽ, വടകര താലൂക്കിൽ, ഇതൊക്കെ. അപ്പോൾ രാത്രി ഡ്യൂട്ടിക്ക് പോകണം. അതിനിടയ്ക്ക് ഞാൻ 18-ാം വയസ്സിൽ അച്ഛൻ 16-ൽ മരണപ്പെട്ട് സർവീസ് ഇരിക്കുക. അച്ഛൻ മരണപ്പെട്ടപ്പോൾ എന്താ വെച്ചാൽ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ ലേശം. പിന്നെ എനിക്ക് ജോലിക്ക് നോക്കണം എന്നുള്ള ഇതായി, അസ്ലിയർക്കുള്ള ജോലി ഡയങ്ങാണത്. അങ്ങനെ 18 വയസ്സ് കഴിയുമ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയിട്ടും എനിക്ക് ഇത് വിടാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് പോലീസിൽ അങ്ങനെ. അതേ ഡ്യൂട്ടി കഴിഞ്ഞ് പാതിരയ്ക്ക് 2 റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ പോയ സമയമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് അവിടുന്ന് റിഹേഴ്സൽ കഴിഞ്ഞ് മറ്റൊരു പാണ്ടി വണ്ടി കയറി മറ്റേ റിഹേഴ്സലിന് പോവുക. അങ്ങനത്തെയൊക്കെ വേറെ ഇവർക്കൊക്കെ എന്നെ ഇങ്ങനെ കൂടുതൽ ഒരു കലാസമിതി തന്നെ ഒരു പ്രാവശ്യം വിളിച്ചാൽ 8 കൊല്ലമൊക്കെ വിളിച്ച ആൾക്കാരുണ്ട്. ആ അങ്ങനെയൊക്കെ നാടകങ്ങൾ ചെയ്യും. 10-29 കലാസമിതിയിൽ എന്നെ അവരെ കൂടെ തന്നെ അവരെ മെമ്പറായിട്ട് തന്നെ എടുത്ത പോലെ. പക്ഷേ എനിക്കകത്ത് വേറൊരു കാര്യമുണ്ട്.
പൈസ കൊടുക്കണ്ടല്ലോ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഭാരവാഹിക്ക് അതൊരു അവരെന്താ വെച്ചാൽ പിന്നെ അത് മാത്രല്ല അവര് ജോലി ഇല്ലാത്ത നടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അവരെത്തുന്നതിന് മുമ്പേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും നാടകം കളിക്കാൻ ഇതിനോടുള്ള നാടകത്തോടുള്ള താല്പര്യവും സ്നേഹവും ആത്മാർത്ഥത അപ്പോ അതിലൊക്കെ ഇവർക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് കാലം ഒരേ കലാസമിതിയിലൊക്കെ കളിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കുറെ ഇത് വെറുപ്പിച്ചു പോകും അന്നൊക്കെ വേറെ സംഭവം എന്ന് വെച്ചാൽ അമേച്ചർ കലാസമിതിന്റെ വാർഷികം എന്നൊക്കെ പറഞ്ഞ റിഹേഴ്സൽ ഒന്ന് രണ്ട് മാസം പിടിക്കും സംവിധായകൻ ഭയങ്കര ചിട്ടയൊക്കെ വന്നിട്ട് വളരെ കൃത്യമായിട്ട് കളന്ന് ഒരു പ്രേമൊക്കെ കളന്നിട്ട് സിനിമ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രേമാക്കി പോരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംബന്ധം വീട്ടുമുറ്റത്തായിരിക്കും അവിടെ ഒരു ഓഡിയൻസ് കലാസമിതിന്റെ ഭാരവാഹികളെ വീട്ടിന്റെ മുറ്റത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് അടുത്ത വീട്ടുകാരും വാശി പിടിക്കും ഒരു ദിവസം എന്റെ വീട്ടുമുറ്റത്തും വേണം വേണം റിഹേഴ്സൽ ഒരു സജീവതയ്ക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ ഒരു അന്നത്തെ ഒരു കൂട്ടായ്മയും സ്നേഹമൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടമാണല്ലോ അധികം വേലിക്കെട്ടുകളില്ല ഇന്നത്തെ പോലെ വലിയ മതിലിനുള്ളിൽ ചെറിയ വീട് അല്ലെങ്കിൽ വലിയ വീട് അങ്ങനത്തെ കച്ചപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ നിരത്തി ആ പറമ്പുകളിലൊക്കെ നാടകത്തിന്റെ റിഹേഴ്സൽ തന്നെയായിരിക്കും അവർക്കൊക്കെ ഭയങ്കര ആഘോഷമായി ഭക്ഷണം അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ബീഫ് ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് നിന്ന് വിറ്റേന്ന് കോഴിയായിരിക്കും അതിനപ്പുറത്ത് ദഹിച്ചോറുണ്ടാവും ഒന്നൊന്നര മാസം പിടിക്കൂ നിരന്തരം സംവിധായകന്റെ ഒക്കെ അന്നത്തെ ഭയങ്കര ഉത്തരവാദിത്തമുള്ള സാധനമാണ് നാടകം എന്നൊക്കെ പറഞ്ഞാല് കളിക്കുന്ന കളിയില്ല അത് ശരിക്കും ഈ റിഹേഴ്സൽ ക്യാമ്പിൽ നമുക്ക് മനസ്സിലാകുന്നത് നാടിന്റെ അകമാണല്ലോ നാടിനുള്ള ഒന്നായിട്ടുള്ള സംഭവങ്ങൾ ഒരകത്തേക്ക് കൊണ്ടുവരാറുണ്ടോ നാടകത്തുകൂടെ അപ്പൊ ഇവരൊക്കെ കണ്ടിരിക്കുന്നവരും അതിന്റെ കോമഡിയും എല്ലാം ആസ്വദിച്ച് പെണ്ണുങ്ങളൊക്കെ അന്ന് നാടകത്തിന് പെണ്ണുങ്ങളൊരു പായും തലേനെ കൃത്യല്ല കുട്ടികൾ വിളിച്ചത് അല്ല ഇവിടെ ഇല്ല ഓളോട് സ്വകാര്യം പറയട്ടെ അതിപ്പോ ആള് വാളെടുക്കേ അല്ലെങ്കിൽ കട്ടാലെടുത്ത് മറ്റും വരും ഇതൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും ആ പേരുകൾ തന്നെ നമ്മള് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ വിളിക്കി എന്നൊക്കെ വിളിച്ചുതരും മുമ്പ് അതൊക്കെ വീട്ടുമുറ്റത്ത് നാടകം കളിക്കുന്ന കാര്യം പറഞ്ഞല്ലോ വീട്ടുമുറ്റത്ത് ഒരു സൈഡിൽ നിന്നുണ്ടാവും ഇതിന്റെ രംഗപടമൊക്കെ വരയ്ക്കുന്നുണ്ടാവും അവര് ഞങ്ങളെ ഇത് തന്നെ പിന്നെ നടന്നു പോവുക എന്ന് പറഞ്ഞാല് അന്ന് നാടക റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നടക്കുക ചെറിയ വഴികളായിരിക്കും വയൽവരമ്പ് അന്നൊക്കെ ചൂട്ട് കത്തിച്ച് ഞാൻ വിയൂർ ശിവദാസന് അടുത്ത കാലത്ത് മരിച്ചൊരു പ്രകൃതനായ നാടകപ്രവർത്തനം ഞാനും അദ്ദേഹം കൂടി നടക്കാത്ത വഴികളില്ല ഒരു 10-30 നാടകം ഞാനും അദ്ദേഹം കൂടി ഒരുമിച്ച് അതുപോലെ തന്നെ ബാലകൃഷ്ണൻ പേര് ഞങ്ങളുടെ കൂടെ ഒരു പരികർമ്മി എന്നാലും അന്ന് വിളിക്കല്ല ഒരു കളിയാക്കൊണ്ട് വിളിക്കുക പക്ഷെ എനിക്ക് തൃപ്തിയായിരുന്നു സംവിധായകന്റെ പരികർമ്മിയാവുക എന്നാണ് അതിന് ക്രെഡിറ്റ് ആണ് പലരും തമാശ കൂടിയാണ് വിളിക്കുക പക്ഷെ ഞാനത് കണക്കാക്കില്ല അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലഘട്ടം ഞാൻ അത് മാത്രല്ല ലാലു പറഞ്ഞ പോലെ ഈ മുക്കിന് മുക്കിന് കലാസമിതികളാ ഇപ്പുറം ഒരു 58 അപ്പുറം ഒരു 50 തുടങ്ങും അവര് അതിലും നല്ല നാടകങ്ങളുണ്ടാവും ഒരിക്കലും 50 തകർത്ത് അവനെ പ്രൊഫഷണലിൽ നിന്നിളക്കി കിട്ടില്ലമ്മ ഒരുപാട് കളി കളിച്ച് പിന്നെ അതിന് ശേഷം ഒരു രൂപാന്തരം അങ്ങനെ ആരംഭിച്ചേക്ക് പോയി ഒരുപാട് നാടകങ്ങൾ കളിച്ച് അതിനപ്പുറത്തെ രംഭാ തിയേറ്റേഴ്സില് അന്ന് ഇ ബി വത്സല്ലേ അശ്വരഥം എനിക്കിപ്പോ ഓർമ്മയുണ്ട് ഞാൻ പക്ഷെ അതിന് മുമ്പിലിരുന്ന് നമുക്ക് അവരോട് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല വന്ന് വത്സമാഷെ പരിചയപ്പെട്ട് വത്സമാഷ് സ്പോട്ടിലാണ് കാസറ്റുകൾ മാറ്റി മാറ്റി ടേപ്പ് റെക്കോർഡിൽ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ടെക്നിക്കൽ മൈൻഡോട് കൂടിയാണ് മ്യൂസിക് വെച്ച് അതിന്റെ സംവിധാനം നല്ല രസമുള്ള നാടകമായിരുന്നു അവര് കളിച്ചു അങ്ങനെ അമ്പയെ പറ്റി അമ്പതീരസിനെ പറ്റി പിന്നീട് ഗാൻഗാവിലായിട്ട് ബന്ധപ്പെട്ടപ്പോ റേഡിയോ സ്റ്റേഷന് അദ്ദേഹം പറഞ്ഞ് അവരെ കലാസമിതിക്ക് അസൂയായിരുന്നു അമ്പത്തിയേറ്റസിനോട് പിൽക്കാലത്ത് പഴയകാലത്ത് പറയുമ്പോ ഉണ്ടാവുന്ന നമ്മള് സഹിച്ച വേർപ്പിന്റെ പിന്നെ ഇയാളെ എടുത്തത് അതും മഹാനായ ഒരു ആളല്ലേ ഗാൻഗാവിൽ ശബ്ദരാജാവല്ലേ 1985 മുതൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഡ്രാമ ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ബിഹൈ ആർട്ടിസ്റ്റാണ് 30 നാടകങ്ങൾക്ക് ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പറയേണ്ട നാടകങ്ങൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളിലെ കുതിരക്കാരൻ കോവിലിൻ്റെ തട്ടകം ഉറൂബിൻ്റെ ഉമ്മാച്ചു എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്നിവയാണ് അതുപോലെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് എപ്പോഴെത്തി തുടങ്ങും പ്രൊഫഷണൽ നാടകത്തിലേക്ക് എത്തുന്നത് ഞാൻ അപ്പോഴേക്ക് പ്രൊഫഷണൽ നാടകത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടിൻപ്രദേശത്ത് ഒരുപാട് നാടകങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10-40 നാടകത്തിൻ്റെ റെഫറൻസ് ഉണ്ട് നോട്ടീസ് ആയിട്ട് ഫോട്ടോ ആയിട്ട് അങ്ങനെ പ്രൊഫഷണലിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ
ഞാൻ കുന്നോങ്ങനം പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാം. അപ്പോൾ എയർ ക്യാമ്പിലായിരുന്നു അത്. ആ എയർ ക്യാമ്പിലെ ഒരു ചെറിയ സംഭവം, എയർ ക്യാമ്പിൽ ഞങ്ങളൊരു റിക്രിയേഷൻ ക്ലബ്ബ് രൂപീകരിച്ചു. രൂപീകരിച്ചെന്ന് പറഞ്ഞാൽ ഞാനവിടെ 79 എയർ ക്യാമ്പിൽ മലർകുന്നിലെത്തുമ്പോൾ നാടകം ഇങ്ങനെ വല്ലാണ്ട് ഇറിറ്റേഷനൊക്കെ കളിക്കണം, എങ്ങനെ കളിക്കണം. അപ്പോൾ നാട്ടുമ്പുറത്ത് നാടകം കൊണ്ട് ഞാനത് ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പാഞ്ഞ് കളിക്കുന്ന സമയമാണ്. അപ്പോൾ ആരോ പറഞ്ഞു MSP എന്ന് പറഞ്ഞാൽ MSP കുറേ സർവീസുള്ളവർ അങ്ങോട്ട് വരും എയർ ക്യാമ്പിൽ. അന്ന് ഞങ്ങളൊക്കെ ഡയറക്റ്റ് ആണെങ്കിലും അവർ അങ്ങനെയാണ് വരിക. അതിലൊരു സുരേന്ദ്രൻ എന്ന ആൾ വരുന്നു, അത് വലിയ സന്തോഷമായി. ഞാൻ ദിവസവും ഓഫീസിൽ പോയി ചോദിക്കല്ല, അയാൾ വരാനായോ. അങ്ങനെ ഒരു ദിവസം മാനാഞ്ചറ എന്തൊരു ബാസ്കറ്റ്ബോളിൻ്റെ വോളിബോളിൻ്റെ ഡ്യൂട്ടി കിട്ടുക. അപ്പോൾ എന്നോട് ഒരു സീനിയറായ ഒരു ഓഫീസർ വന്നു പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന നാടകക്കാരൻ ചോദിച്ചില്ലേ, അയാളതാ അവിടെ നിൽക്കുന്നത്. അപ്പം 30 പോയി പരിചയപ്പെട്ട് പിന്നെ ഞാൾ എയർ ക്യാമ്പിൽ റിക്രിയേഷൻ ക്ലബ്ബ് ഉണ്ടാക്കി. റിക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അന്ന് ദേവരാജ മേനോൻ എന്ന് പറഞ്ഞ വലിയൊരു ഇത് ഉദ്യോഗസ്ഥനെ കർക്കശക്കാരൻ ആ സമയത്തുണ്ട്. ദേവരാജ മേനോൻ തന്നെ കാണാനും ആ ഇത് യൂണിഫോം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കാൻ തോന്നില്ല. അത്രയൊരു ആരും ഒരു ലീവിന് പോലും അദ്ദേഹത്തോട് ചോദിക്കില്ല. താഴേന്ന് ലീവ് ലെറ്റർ ഓഫീസറെ കൊണ്ട് കൊടുത്ത് സാങ്ഷനാക്കി വരാൻ നമുക്ക് നേരിട്ട് പോയിട്ട് സങ്കടം പറയാൻ പറ്റില്ല. അങ്ങനത്തെ രൂപ ഇതൊക്കെയാണ്. ആ നോട്ടൊക്കെ ഉണ്ടാ നമുക്ക് തോന്നില്ല. അങ്ങനെ ഈ സുരേന്ദ്രനും ഞാനും സീനിയറായ ഒരു ഭരതേട്ടനുണ്ട് ലക്ഷ്മണൻ എന്നാണ്, ഇവരെല്ലാം കൂടി ഇയാളെ പോയിട്ട് കാണുക, രണ്ടും കൽപ്പിച്ച് അവിടെ പോയിട്ട് പുതിയ യൂണിഫോം ഒക്കെ തേച്ച് അടിപോലെയാക്കി തൊപ്പിയൊക്കെ അസലായിട്ട് കഴുകി റെഡിയാക്കി അടുത്ത് പോയി. ഒരു ദിവസം ഇത് പോയിട്ട് അവിടെ ബൂട്ടൊക്കെ ഇട്ടിട്ട് അന്ന് ബൂട്ടിച്ച ലാടൊക്കെ തറച്ച ബൂട്ടില്ല, അതാണ് ഇന്നത്തെ സാധാരണ സുഖല്ല. ഇതൊക്കെ ഇട്ടിട്ട് അയാളെ റൂമിൽ പോയിട്ട് ഒരു അറ്റൻഷൻ കൊടുത്തു. അറ്റൻഷൻ കൊടുത്ത് എന്താവുന്നതെന്ന് വെച്ചു, ഞങ്ങളിവിടെ ഇങ്ങനെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാർ, ഞങ്ങൾ ഇങ്ങനെ നാടകമൊക്കെ ആയിട്ട് പോലീസിൻ്റെ ഇതിലൊരു സുഖമില്ല സാർ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അയാളിലേക്ക് അങ്ങ് ഇറങ്ങി. അപ്പം അയാൾ ചോദിച്ചു, എന്ത് നാടകം കളിക്കുന്ന ഒരു നാടകം എഴുതി വരുന്നുണ്ട് സാർ. അതിനിടയ്ക്കാണ് തിക്കോടിൻ്റെ അടുത്ത് പോയി നാടകം എഴുതിക്കുക. തിക്കോടി ഞാൻ പറഞ്ഞു, പോലീസിന് സപ്പോർട്ട് ചെയ്തൊരു നാടകം എഴുതാനാവില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഒക്കെ നിങ്ങൾ എന്നെ എങ്ങനെയും തട്ടിക്കൂട്ടുക, എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യമുണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് എതിരായി ദയവേച്ച് എന്നെ ഇല്ല. അപ്പം ഞങ്ങൾ മടങ്ങി. അവസാനം ഈ സുരേന്ദ്രൻ അന്ന് ഫേസ്ബോ തിയേറ്റേഴ്സിന് തിരുവങ്ങൂർ അവിടെ നാടകമൊക്കെ എഴുതലിൻ്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓനും ഞാനും കൂടി അങ്ങോട്ട് ഇരുന്നു ഇരുന്ന ഒരു നാടക രൂപത്തിലൊക്കെ അങ്ങനെ ഭ്രമണം തെറ്റിയ ഭൂമി, ദക്ഷിണാന അവസാനം, പിന്നെ വേറെ ഒരു നാടകം ഓർമ്മയില്ല, ഒന്ന് രണ്ട് നാടകം കൂടി ഉണ്ട്. അങ്ങനെ ഭ്രമണം തെറ്റിയ ഭൂമിയിലൊരു സംഭവമുണ്ട്. കമ്മീഷണർ ഭാര്യനാണ് ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു എൻ്റെ കഥാപാത്രം, ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പിടിക്കുന്നുണ്ട്. ഇത് സ്റ്റേജിൽ നിന്നാണ് പിടിവലി, അന്ന് ജയമാനത്തിന് അടിയാണ് പിടിവലി ആയിട്ട് ഇവള് കുതറി കളിച്ച് ഞാൻ വിടുന്നില്ല, അങ്ങനത്തെ ഒരു കിട്ടുവിളഞ്ഞ കളിയാണ്. അത് കുറച്ച് സമയമുണ്ട് പ്രത്യേകം മ്യൂസിക് കൊടുത്തിട്ട്. അപ്പോൾ റിഹേഴ്സലിന് ദേവരാജ മേനോൻ സാറിന് ഒരു ഓഫീസിലൊരാൾ വന്നിരുന്നു. അപ്പം മൂപ്പർ അയച്ചതാണ് ദൂതന, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു പറഞ്ഞു, അത് വേണ്ടതാണ്, അത് വേണ്ട. ആ പുറമേ നിൽക്കട്ടെ, അല്ലേ തന്നെ കമ്മീഷണറാണ് മറ്റേ കമ്മീഷണർ വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞുണ്ടായിച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നു, വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ദയവായിട്ട് അതങ്ങ് ഒഴിവാക്കില്ലേ, ഞങ്ങൾ അകത്തു നിന്ന് എന്തുവേണ്ടി ചെന്ന് ഏ പുറത്തുനിന്ന് വേണ്ട. അപ്പം ഞങ്ങൾ എന്തായാലും രണ്ടാമത് വന്നിരുന്ന് എങ്ങനെ ചെയ്യുന്നൊക്കെ രണ്ട് മാറ്റണ്ടേ, ലാസ്റ്റ് കേസാണ് മാറ്റാം. അങ്ങനെ അത് മാറ്റി കളിച്ച് അതാണ് ഓരോ ഓരോ സമയത്തുണ്ടാവുന്ന സാധനം. അങ്ങനെയാണ് കുറേ കളി കളിച്ചു. പക്ഷേ അദ്ദേഹം ഈ നാടകങ്ങൾ പോലെ കണ്ടോ? നാടകം കണ്ടു. എന്നിട്ട് എന്ത്? നാടകം കണ്ടിട്ട് പിന്നെ വലിയ രസമാണ്. ഞാനൊക്കെ എന്തെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ സൈഡിൽ കൂടെ അപ്ഡോറിൽ കൂടെ കാണും അദ്ദേഹം. നമ്മളാ അത്ര ഐഡൻറ്റിഫൈ ഓരോരുത്തരെ. അപ്പോൾ അപ്ഡോറിനുള്ളിൽ കൂടെ അപ്പുറപ്പുറം വെച്ചിട്ട് ഇന്നയാളെ പോകുന്നു. അത്രയും നല്ല ബുദ്ധിയുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഹലോ വില്ല, വില്ല എന്നാ വിളിക്കാം. പിന്നെ എൻ്റെ പേര് വില്ലെന്നായി മൂപ്പടുത്ത്. 84 ഞാൻ ഇന്ന് കൊയിലാണ്ടി ഓഫീസറാണ്. അപ്പോൾ എന്നെ തെരഞ്ഞ ഒരാൾ വന്നു എന്നാണ് ഞാൻ ഇവിടെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം നോക്കുമ്പോൾ SR ചന്ദ്രകേട്ടനാണ്, KT കൂടെ 60 മുതൽക്ക് ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട് പ്രത്യേക കാര്യം പറയാണ്ട് ഇജ്ജി വാ, നമുക്കൊരു കോഴിക്കോട് സ്റ്റേയില്ല, വാ ഇങ്ങോട്ട് വാ, നമുക്ക് ചായ കുടിക്കാമോ, എനിക്ക് വയറ്റിൽ നിന്ന് കത്തുന്നു. അങ്ങനെ ഞാൾ പോയിട്ട് രാമേന്ദ്ര ഹോട്ടലിൽ പോയിട്ട് ചായയും കുടിച്ച് വടയോ അങ്ങനെന്തോ ഒന്ന് രണ്ട് വട മുപ്പരുന്ന്
ബേസിന് കൊടുത്തില്ലല്ലോ, വൈകുന്നേരമായി. അപ്പൊ ഇന്നേം തന്നെ കൊറേ നടന്നു ഇവിടെ കുറച്ച് നേരം. അങ്ങനെ എന്തായിരുന്നു പറഞ്ഞാല് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പറയാൻ തന്നു. ചായ കുടിച്ചിട്ട് പറയുന്ന കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞാല് കേട്ടി കാഫർ നാടകം ചെയ്യുന്നുണ്ട്. അപ്പൊ കാഫർ നാടകം ചെയ്യുമ്പോ അതിലൊരു ചെറുപ്പക്കാരന് വേണം. അപ്പം മലാപ്പുറം പൂജയേട്ടനും എസ് ആർ ചന്ദ്രേട്ടനും പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഗംഗേട്ടൻ്റെ പോലീസിന്ന് പോലീസിന്ന് അവസാനം നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. പോലീസിനൊക്കെ പണിയൊക്കെ പോയി. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് നല്ല ചെറുവനാണ്. അങ്ങനെ പിന്നെ എന്നോട് ചെല്ലാൻ പറഞ്ഞു. വെള്ളിയാഴ്ച പറഞ്ഞു, തിങ്കളാഴ്ച ചെല്ലേ, എനിക്ക് മുട്ട് പറ തുടങ്ങി, എൻ്റെ ഒരു പനി വരും പോലെ. കെ ടിന്റെ മുമ്പിലേക്ക് നാടകത്തിൽ അഭിനയിക്കാൻ ചില്ല എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞത് നടക്കൂല. അങ്ങനെ ഞാൻ വിയൂർ ശിവദാസൻ എൻ്റെ ഏറ്റെടുത്ത ഫ്രണ്ടാണ് നാടകലോകത്ത്, ആ മൂപ്പനെയും കൂട്ടി അങ്ങോട്ട് പോയി. പോയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഗംഗാട്ടൻ എന്നെ കൂട്ടിപ്പിടിച്ച്, ഇപ്പോൾ കെട്ടിയുടെ ഇല്ല, കെട്ടി പിന്നെ പുറത്തുനിന്ന് വന്ന് കെട്ടി പറഞ്ഞ് ആ നോക്കട്ടെ എന്താ പേര്. ഞാൻ ഉമേഷ്. ആ ഞാനിപ്പോ കോഴിക്കോടേക്ക് പോയ ബസ്സിന്റെ നിയമം അതായിരുന്നു ഉമേഷ്. ഉമേഷ് നിമിത്തം പോലെ ആണല്ലോ. ആ അത് ശരി. ആ എന്നാ പിന്നെ ചെയ്യാന്നാണ്. അപ്പോൾ ഗംഗൻ അന്ന് റെഡിയാക്കും റിഹേഴ്സൽ, അവിടെ എന്തെല്ലാം ആറിയിട്ടൊക്കെ അതൊക്കെ മാറ്റി വെച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു കല്ല് തരും, ഈ കല്ലിൽ പിന്നെ നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടാവും, ഈ കല്ലുകൊണ്ട് നിങ്ങൾ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ആ നായികനെ കല്ലെറിഞ്ഞിട്ട് സീനത്ത് അഭിനയിക്കുന്നു. നീ കോഴിക്കോട് ശാന്താദേവി സാവിത്രി എടുത്തി സീനത്ത് ഇവരൊക്കെ അഭിനയിക്കുന്നു. അങ്ങനെ ആ കല്ല് നിലത്തുള്ള കല്ല് ഞാൻ പൊക്കിയിട്ട് അതിലെൻ്റെ കുറ്റബോധം കാണിക്കണം. ചെയ്തു പോയല്ലേ. ആ അത് മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ ഇവിടുന്ന് വരുന്നത് ചോദിച്ചപ്പോൾ ഇവിടുന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു, കേട്ടോ അങ്ങനെ ചോദിച്ചോളൂ സ്വകാര്യം ചോദിച്ചപ്പോൾ അവിടുന്ന് ഇനി പതുക്കെ വന്നിട്ട് എടുത്ത് ഇങ്ങനെ നൂറ് നിന്നാൽ മതി. ഞാൻ ഉടനെ നോക്കിയിട്ട് ആ ഒരു മൂഡ് ഉണ്ടാക്കണം. ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇയാൾ മുഖത്തേക്ക് നോക്കില്ല, കേട്ടി താഴോട്ട് നോക്കിയിട്ട് ഇതൊക്കെ കാണും. അതാ കേട്ടി കേട്ടി നമ്മളെ ശബ്ദം അല്ലെങ്കിൽ നമ്മളെ മൂവ്മെന്റ് കംപ്ലീറ്റ് കേട്ടിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇയാൾ പിന്നെ ഞാൻ കല്ല ഉയർത്തി കഴിഞ്ഞപ്പോൾ ഇന്നെ നോക്കി ഇറങ്ങി വാങ്ങുന്നു കഴിയുന്നു. അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ റിഹേഴ്സൽ തുടങ്ങും. സെയ്തൊക്കെ കേട്ടിൻ്റെ അനിയുണ്ട്, സെയ്ത് അറിയിക്കും വരണം. പിന്നെ ഇതാ പോലീസ് കൊണ്ട് നാടകം കൊണ്ട് പോലീസിൻ്റെ പണി പൊക്കി ഓർത്തുന്നപ്പോൾ ഉണ്ട്. അതുപോലെ ആവാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം ഒരു നാടകത്തിന് ഞാൻ ചോദിച്ചപ്പോൾ എന്തിനാ കെട്ടി ഒരു ദിവസമാക്കുന്ന ജീവിതകാലം മുഴുവൻ ഞാൻ വരാമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ വന്നതാ. അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ ഗുരുതരമാണ്. അപ്പോൾ അതുപോലെയൊന്നും ആവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം കാഫറിനൊന്ന് സഹകരിക്കുന്നു. നമ്മളായിക്കോട്ടെ കെട്ടിയിരുന്നു, സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അത് തന്നു കിട്ടുന്ന പഠിച്ചു തന്നു. കാഫറിൽ അഭിനയിച്ച് പിറ്റേത്ത കൊല്ലം ഇത് ഭൂമി സ്റ്റാർട്ട് ചെയ്ത് അവളിവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്കൂടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും നിങ്ങളും തമ്മിൽ അവളിതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അവളോട് വന്നുകൊണ്ട് അല്ലെ. ഇവിടെ വരുന്നവരെ അവൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കണ്ട. ഇവിടെ വന്നതിന് ശേഷം അവളൊരു തെറ്റും ചെയ്തില്ല, നിങ്ങൾ അനുസരിക്കാതെ തന്നിട്ടില്ല, നിങ്ങൾ ബഹുമാനിക്കാതെ തന്നിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം അനുഭവമാണ്. പക്ഷേ ഇതിനും വലുതാണ് നിങ്ങൾക്ക് നാട്ടുകാർ പറഞ്ഞു നടക്കുന്നതെങ്കിൽ ഞാൻ തടയുന്നില്ല. അവളെ യാത്ര കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കില്ലേ, അവിടെ വരുന്ന പോകുമ്പോൾ നിങ്ങളെ പോലെ എല്ലാ പരിപാടിക്കും നിന്നും അവളെ ആട്ടി പുറത്താക്കും. അവളുടെ ബൈങ്കുള്ള അന്നത്തുവാണ്ക്കുമ്പോൾ അവളെടുക്കുന്നു ഇരുന്നതുകൊണ്ടും ഈ കാലത്ത് ഒരു ബാല്യക്കാരി പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല. വിജയത്തിനേക്കാൾ വലുത് എന്താണോ യാതൊരു വൃത്തി ഇല്ലാതെ വരുമ്പോൾ അവൾ അതിനേക്കാൾ എളുപ്പമല്ല അവരെ പിടിയും നോക്കും. അങ്ങനെ നിന്നോ നിങ്ങളെ പറയുന്ന നാട്ടുകാരുടെ ഭയം കൊണ്ട് അവളെ നിരത്ത് നോക്കറന്ന് നോറി നാളെ മരിക്കും. അങ്ങനെ മരിക്കാൻ അവൾക്ക് പോകണം. നോക്കാം ആരും പഠിക്കണ്ട, എന്നെ പഠിക്കണ്ട, ഓരോ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൽ ഖാലിദ് അതെല്ലോ ഈ പറഞ്ഞ കോഴിക്കോട് ശാന്തെടുത്ത് സീനത്തൊക്കെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ സൃഷ്ടി എടുത്ത് പഴയ നാടകം, സൃഷ്ടിയിലെ ഇൻസ്പെക്ടർ. ഈ കെട്ടിയുടെ നാടകമാണ് കുറേ കോഴി മലബാർ ഭാഗത്ത് ഇഷ്ടംപോലെ പരിവർത്തനം ഉണ്ടാക്കിയ നാടകം. ഇത് ഭൂമിയാണ് ശരി, കാഫറാണ് ശരി, എല്ലാം അതിനകത്ത് മനോഹരമായ ഗാനങ്ങളുണ്ട്.
അതിലൊക്കെ അഭിനയിക്ക നാടകം അഭിനയിക്കാനുള്ള ഭാഗ്യം അതിലൊക്കെ താമരപ്പൂങ്കാവനത്തിലെ ആ പാട്ട് ഞാൻ പാടിയതായിട്ട് സി എ ബൂക്കർ ടി വിയിൽ വന്നിരുന്നല്ലോ വടക്കേ മലബാറിലോട്ട് ആദ്യമായിട്ട് ദൂരദർശൻ പ്രക്ഷേപണ സംപ്രേഷണം തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ ഖാലിദിന്റെ റോള് സീനത്ത് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്ന പെണ്ണായിട്ട് എന്റെ ഉമ്മയായിട്ട് ശാന്താദേവി ബാപ്പയായിട്ട് ഗംഗേട്ടൻ പിന്നെ മൂത്താപ്പയായിട്ട് യാസ്തികത്തിന്റെ ശരിയായ സാധനം അർക്കനാല് താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോടെ പഞ്ചവർണ്ണ പൈങ്കിലിന് പങ്കുറങ്ങുള്ളോടെ ഞാൻ പറഞ്ഞത് പഞ്ചവർണ പൈങ്കിളിയിലെ പങ്കുറങ്ങളോളെ ഇങ്ങനെ തന്നെ അയച്ചത് പറയാം നോക്കൂ ഇനി പറയാം ഗോവിതരണുണ്ട് പൂക്കളിൽ പോറാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ. അതുപോലെ കെ പി എസ് സിയുടെ നാടകത്തിൽ കെ പി എസ് സിയുടെ അവതരിപ്പിച്ച നാടകത്തിലല്ല അശ്വമേധം അച്ഛമേധായ സമയത്ത് ഞാൻ പി വി കെ എം നാടക സമിതി ഉണ്ട് കലാസമിതി അതിൽ കെ ശിവരാമാശ ഒരു 10-12 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മത്സരനാടകങ്ങളിൽ ഞാൻ ഒരുപാട് സമ്മാനം കിട്ടിയ നാടകങ്ങളുണ്ട് സാജഗംഗ കാഴ്ചബംഗ്ലാവ് ഒരു നാടകം അങ്ങനത്തെ കുറേ നാടകങ്ങൾ അങ്ങനെ ഇതായി നിൽക്കുമ്പോൾ പി വി കെ എമ്മിൻ്റെ ഒരു 40-ാം വാർഷികം ഘോഷിക്കുന്നു കൊല്ലം കുറേ 2007-ോ മറ്റോ എനിക്ക് തോന്നുന്നു 2007-ോ അല്ല 6-ോ അവിടെ അശ്വമേധം കാലായിട്ട് രൂപയുണ്ട് അന്ന് കെ പി എസ് എന്ന് വന്ന സമയമാണ് കെ പി എസ് എന്ന് രൂപമായിട്ട് അപ്പോൾ അശ്വമേധം കളിക്ക് ഇനി ഡോക്ടർ റോൾ എടുക്കുമെന്ന് വെച്ചു നമ്മൾ ഞാൻ രവിയേട്ടം പറഞ്ഞാൽ ഞാൻ കളിച്ചു എന്നാൽ നമുക്ക് കളിക്കാം ഗിരിജെടുക്കും ഭാര്യൻ്റെ റോള് നമുക്ക് കളിക്കാം ആ അങ്ങനെയാണ് 5-6 കളി കളിച്ച് 5-8 കളി കളിച്ച് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. ഈ വലിയ ഭൂമിയിൽ നിന്നെ സ്നേഹിക്കാൻ സരോജത്തെ കൂടാതെ എപ്പോഴും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമല്ല ചെയ്ത കഥാപാത്രം മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന കഥാപാത്രം ഒന്ന് ഈണമടപ്പള്ളിയിലെ കെ പി സി പ്രേമേട്ടം ചെയ്തതാണ് ഈണമടപ്പള്ളിയിലും ചെയ്തിട്ടുണ്ട് അതിൽ ആയുധപുര നാടകത്തിൻ്റെ പേര് അത് ശശീന്ദ്ര മടകര ഇതായിരുന്നു അതിൽ അഭിനയിക്കുന്നാലും വള്ളി രൂപേട്ടൻ പിന്നെ വില്യാപ്പള്ളി സത്യേട്ടൻ മധു മടപ്പള്ളി വേറെ ആരോ എന്നിട്ടുണ്ടാവും വിജയനായിടത്തിൽ ഇവരൊക്കെ അഭിനയിക്കുന്നത് അങ്ങനെ അതിൽ അഭിനയിക്കാൻ വിളിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ 2-ാമത്തെ മോൻ ശ്യാമന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക അപ്പോഴാണ് 2-3 വന്നിട്ട് ഒരു കത്ത് തരുന്നത് കത്തിൻ്റെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു ഒരു അമൂല്യ നിധി തന്നെ പറഞ്ഞ് എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചാൽ ആര് പ്രേംജിയുടെ മോനെ എന്നെ ഒന്ന് സഹായിക്കാമോ ആയുധപുര പുതിയൊരു നാടകം തുടങ്ങി അതിൻ്റെ കഥാപാത്രത്തെ ഉമേഷം എടുത്തിട്ട് എന്നെ സഹായിച്ചു പറ്റുന്നു അതിലെ കഥാപാത്രം അച്ചു അച്യുതക്കുറിപ്പ് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ വരുന്നൊരു 10-5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ ഒരു വരവിന് അങ്ങനത്തെ മ്യൂസിക് കൊടുത്തിട്ട് പ്രേമേട്ടൻ റെഡിയാക്കിയ അത് ഫസ്റ്റിൽ വരുന്ന അമ്മാവൻ തമ്പുരാനായ അമ്മാവൻ
എന്നെ അങ്ങോട്ട് കയറ്റുന്നില്ല വീട്ടിലേക്ക്. കാവൽക്കാരനെ പോലത്തുള്ള ഒരു കാര്യസ്ഥനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേച്ചാ. അപ്പം ഞാൻ പഠിപ്പൊരു ചാടി കയറുന്ന വരുന്ന അതിൽ ഡയലോഗ് ഫസ്റ്റ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട തറവാടിൻ്റെ പഠിപ്പുര കയറാൻ അനുവാദം ചോദിച്ചത് തെറ്റായിപ്പോയില്ലേ എന്ന് പറഞ്ഞാൽ അമ്മോനോട് പറയുന്നത് ആ ഫസ്റ്റ് ഡയലോഗ് നല്ല ഗംഭീര പിന്നെ ഖാലിദ് ഇത് ഭൂമിയിലെ ഖാലിദ് പിന്നെ ഒരു കുരുക്ഷേത്രത്തിലെ കർണൻ കർണൻ ഇതൊക്കെ നായ ശിവരാമാശയ ഒരു നാടകം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണിത്തമ്പുരാൻ അതിലെ പ്രഭാകര വർമ്മ തമ്പുരാൻ അത് നല്ല റോളാണ് ഒരു തറവാട്ടിലെ മുടിയനായ പുത്രൻ. ഈ നാടക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അത് എന്തായിരുന്നു? നാടക് എന്ന് പറഞ്ഞ സംഘടന സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടന. ജയ് ശൈലജ എന്ന് പറഞ്ഞ അവരാണ് എൻ്റെ മെയിനായിട്ട് സെക്രട്ടറിയുടെ. അപ്പം 2017 അത് ഔദ്യോഗികമായിട്ട് ഇതില്ലായിരുന്നു, രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ അന്ന് മുതലേ പക്ഷേ ഞങ്ങളിവിടെ നാടക കൂലാണ്ടി എന്നുള്ള പേരിൽ ഓരോരോ പ്രവർത്തനം കാഴ്ച വെക്കാൻ. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത് ഞങ്ങളിപ്പോൾ രവീന്ദ്രൻ മൂച്ചുകുന്ന് സെക്രട്ടറി, ഞാൻ പ്രസിഡൻറ്റ്, പിന്നെ എൻ വി ബിജു, ഷാജി, അങ്ങനെ കുറേ ആൾക്കാർ കൂടിയിട്ട് എല്ലാം കൂടി കുറേ സംഘടിപ്പിച്ച് നോണ എന്നാണ് ഞങ്ങൾ. നുണയ്ക്ക് നാടകത്തിന് 150,000 രൂപ പറയുന്നു. അപ്പോൾ 150,000 രൂപ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആൾക്കാരോട് ചോദിക്കാൻ ഒരു മടിയില്ലേ. അപ്പോൾ അതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ അവർ ഉള്ളുകളിൽ അറിഞ്ഞു നോക്കുമ്പോൾ ബ്ലാക്ക് തിയറീസ് കൊണ്ടുപോയി അവർ 5-6 പേരുടെ ഇത് മറ്റേ ആധാരം പറമ്പിൻ്റെ ആധാരം ബാങ്കിലാണ്. ഏതോ ഒരു സഹിക്കാൻ പറ്റാത്ത ഏതോ ഒരു സംവിധായകൻ 5-6 മാസത്തോളം അവിടെ കിടന്ന് അവരെ തൊലച്ചു എന്ന് പറയും. അയ്യോ. എന്നതിന് ശേഷം ജിനോ ജോസഫിനെ ഏൽപ്പിച്ചു, അദ്ദേഹമാണ് നുണ സംവിധായകൻ. ഇപ്പോൾ മഹീന്ദ്ര എക്സലൻസ് അവാർഡ് കിട്ടി, നാഷണൽ ലെവലിൽ ഒരുപാട് അവാർഡ് കിട്ടി. നടകിൻ്റെ പിന്നെ കളിപ്പിക്കുന്ന ചക്രപന്തർ കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ദിനേശനുള്ളിൽ തന്നെ ഗോവയിൽ നാടകം കളിക്കുമ്പോൾ മരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബസഹായ ഫണ്ട് 18 ദിവസമുണ്ട്. തൃപ്തിയായ ഒരു പൈസ, ഒരു 5,50,000 രൂപ. ആ പിന്നെ ഞങ്ങൾ തന്നെ പ്രൊഡക്റ്റ് ഇത് കേളപ്പജി. കേളപ്പജിനെ പറ്റി മലയാളത്തിൽ ആദ്യമായിട്ടാണ് രംഗത്ത് വരുന്നത് നാടകം. അതിൽ ഞാൻ പ്രൊഡക്ഷൻ അധികാരിക സ്വഭാവമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് ചെയ്തത് അഭിനയിച്ചിട്ടില്ല. സംവിധാനം ചെയ്ത മനോജനാരാണ്, എൻ്റെ ബന്ധു ഭാര്യയുടെ ബന്ധു കൂടിയാണ്. പിന്നെ രവീന്ദ്ര മുജുഖ് എന്നാണ് എഴുതി ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു രചന ഉണ്ടായത് കേളപ്പജിയെ പറ്റി. അത് കളിച്ച് കുറേ കളി കളിച്ച് അതിനിടയ്ക്ക് ഒരു സ്മൃതിയാത്ര ഞങ്ങളെ സംഘടിപ്പിച്ച് വെച്ചാൽ മരിച്ചുപോയ നാടകക്കാരെ ആ പ്രദേശത്ത് പോയിട്ട് അവർക്ക് ഒരു ഫോട്ടോ അവരുടെ നിന്ന് ഫോട്ടോ ഇട്ട് വാങ്ങുക, അത് ആദരിക്കുക, പിന്നെ കുറേ സംസാരിക്കുക, അന്നത്തെ ഓർമ്മകൾ അയാളെ പറ്റിയുള്ള ആ പ്രദേശം മുഴുവൻ അന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന മാതിരി ആക്കിയെടുക്കാൻ കഴിഞ്ഞു. ഓരോ ദിവസം ഓരോന്ന് ഓരോ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്തത് ഡോക്യുമെൻ്ററി കോമ്പറ്റീഷൻ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗ്രാമീണർ പണ്ട് വേണ്ടത്ര പ്രശസ്തരാവാത്ത ഒതുങ്ങിപ്പോയ നാടകക്കാരൻ അവരെ പറ്റി എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ച് നിൽക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുള്ള ഒരു 60 വയസ്സ് കൂടുതൽ ആൾക്കാർ അങ്ങനെ ഡോക്യുമെൻ്റ് അംഗങ്ങൾക്കിടയിൽ തന്നെ മത്സരാർത്ഥികൾ ഉണ്ടാക്കി. അപ്പോൾ അതിൽ 17 പേര് വന്നു. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ കൊണ്ട് പലരും പിന്മാറി. 10 ഡോക്യുമെൻ്ററി കിട്ടി. അതൊക്കെ ഫേസ്ബുക്കിൽ 29,000 ആൾക്കാർ കണ്ടു, വാച്ച് ചെയ്തു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു. പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാലേ പോലീസ് കലാമേള 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് റൂറിൽ നിന്ന് ഞങ്ങൾ നടക്കും. അതിൽ കാവിൽ സത്യനാഥൻ കാവിൽ പിടിക്കൽ, പിന്നെ ഒരു സുരേഷ് ബാബു, സുഗണേഷ്, ഒരു പ്രേമൻ, അങ്ങനെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ ഒന്ന് രണ്ടാമൃഗം എന്നുള്ള റൈനോസറസ്, മറ്റേ ജോയ് മാത്യുവിൻ്റെ മലയാളത്തിലാക്കിയ സാധനം. അപ്പോൾ അത് കളിച്ച് അതിന് ഫസ്റ്റ് കിട്ടി. ആ പിന്നെ അത് ഭട്ട് കൃഷ്ണഭട്ട സംവിധാനം ചെയ്തു. പിന്നെ ഒരു നാടകം ചെയ്തത് സുനിൽ ജി വക്കം, അത് ഭഗവത് ജുഗം, സംസ്കൃത ബോധായനൻ്റെ ഇതാ. അല്ല നല്ലൊരു ഇതാണ്, ടാഗോർ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനവൻ സമ്മാനം കിട്ടി. പിന്നെ റോറിൽ നിന്ന് വേറൊരു സാധനമുണ്ട്, വരിക്കപ്പിലാവ്. വരിക്കപ്പിലാവ് എന്നതിൻ്റെ പുത്തൻതരു എന്ന് പറഞ്ഞ സ്ഥലവും സ്ഥലത്തിൻ്റെ ഒരു എം സി പുണ്യമ്പാരി എഴുതിയ ഒരു കൃതിയാണ്. അത് തയ്യുള്ള രാജേട്ടൻ, തയ്യുള്ള രാജേട്ടൻ നാടകമാക്കി. അപ്പോൾ സത്യേട്ടൻ്റെ ബന്ധുവാണ്. അങ്ങനെ നാടകമാക്കി. രാജൻ സി കണ്ണൂക്കരല്ലേ, അദ്ദേഹത്തെ കൊണ്ട് സംവിധാനം ചെയ്യിച്ചു. അത് വിജയനായരത്തൊക്കെ മ്യൂസിക് ഒക്കെ ചെയ്യാൻ അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അതിൽ മെയിൻ ക്യാരക്ടറായിരുന്നു കിളവൻ. ആർക്കും എന്നെ തിരിച്ചറിഞ്ഞില്ല. അവർ പ്രത്യേക റോൾ തന്നെയായിരുന്നു. ആ റോളിൻ്റെ വേറെ മറ്റു ബാക്കിയുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു സാധനമായിരുന്നു അത്. ചക്കയോട് പ്രിയമുള്ള ഒരു സമൂഹത്തിൻ്റെ കഥയായിരുന്നു. പ്ലാവ് മുറിച്ച് കളയുന്ന ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള അതിന് അവാർഡ് കിട്ടിയല്ല. അത് കളിച്ചതാണ്. അത് റൂറൽ പോലീസിൻ്റെ മറ്റേയും കൂടി പറഞ്ഞപ്പോൾ പറഞ്ഞു. രണ്ടാം മൃഗത്തിനും റെയിനോസിനത്തിനും ഞങ്ങൾക്ക് അവാർഡ് കിട്ടും. പിന്നെ അവാർഡ് എന്ന് പറഞ്ഞാൽ 2019 കെ ശിവരാമൻ ട്രസ്റ്റിൻ്റെ
കായലാട്ട് രവീന്ദ്ര അഭിനയ പ്രതിഭാ പുരസ്കാരം അത് കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ റേഡിയോ നടത്തുന്നുള്ള കിട്ടി. ഉമേശേട്ടനോട് സംസാരിച്ചിട്ട് സമയം ഇങ്ങനെ പോയതറിഞ്ഞില്ല. ഇനിയും അനുഭവങ്ങൾ ഇപ്പം പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുണ്ട്. ഏയ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലാണ് ശരി, കലാജീവിതത്തിലാണ് ശരി. ഇനി കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനെ അമ്മേനെ പറ്റി പറയാതിരുന്നുള്ളൂ. തീർച്ചയായും തീർച്ചയായും അവരാണല്ലോ, അവരാണ് എൻ്റെ ബേസ്. അപ്പം അച്ഛൻ എന്ന് പറഞ്ഞാൽ പോലീസിലായതുകൊണ്ട് ഞാൻ 8 സ്കൂളിലാണ് പഠിച്ചത്. ട്രാൻസ്ഫോർട്ടേഴ്സുകൾ മാറുമ്പോൾ അച്ഛൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ചിട്ട് മറ്റേ സർക്കസുകാരെ പൂർണ്ണമാരി വലിയ വലിയ വേറൊരു വീട്ടിലേക്ക് തേടി തേടി ഇങ്ങനെ 8 സ്കൂൾ പഠിച്ചു. അങ്ങനെ അച്ഛൻ അസുഖം ഉണ്ടായിരുന്നു, ആദ്യം ഡയബറ്റിക് ആയിരുന്നു. പക്ഷേ കിഡ്നീനെ ബാധിച്ച് 74 അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതോടെ ഞങ്ങൾ താളം കമ്പി തെറ്റി വീട് സ്വന്തമായിട്ട് വീടില്ല. അങ്ങനെ അമ്മയുടെ തറവാടായ ഇവിടെ, അച്ഛൻ്റെ അവിടെ സ്വത്തൊന്നുമില്ല. ഇതൊക്കെ അച്ഛൻ്റെ അച്ഛൻ മരുമക്കത്തായതുകൊണ്ട് ഞങ്ങൾ മരുമക്കൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് കിട്ടാനൊന്നുമില്ല. അപ്പോഴേക്ക് നിയമമൊക്കെ മാറിയില്ല. അങ്ങനെയാണ് അച്ഛൻ്റെ അന്നത്തെ കാലാവസ്ഥ. അത് അങ്ങനത്തെ സംഭവമാണല്ലോ നമുക്ക്. അങ്ങനെ അമ്മയുടെ വീട്ടിലിവിടെ പറമ്പിൽ എന്ന് പറയും. അവിടെ അമ്മ അമ്മോനൊരു ഗംഗാരനാർ വില്ലേജ് ഓഫീസറൊക്കെ ആയിട്ട് ഇപ്പം മരിച്ചു. ഇപ്പോൾ അദ്ദേഹം അവിടെ പിച്ച് അവിടെ അച്ഛനെ വെച്ചതൊക്കെ. അങ്ങനെ പിന്നെ അദ്ദേഹം തന്നെ ചെറിയൊരു പൈസയൊക്കെ സ്വരൂപിച്ച് അച്ഛൻ്റെ ചുരുങ്ങിയ പൈസ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ അധികം അസുഖമൊക്കെ ആയിട്ട് ലീവൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ചെറിയൊരു അച്ഛമ്മുണ്ട് അന്ന് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛമ്മ വേറെ ഞങ്ങൾ ഇവിടെ അച്ഛമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അമ്മോനോട് പറഞ്ഞൊരു വീട്, ചെറിയൊരു വീട്, ഒരു ഒലക്കുടിൽ മുട്ട ഉളക്കൻ്റെ വെളിച്ചൊക്കെയുള്ള ശരി അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ. അപ്പോഴാണ് ആദ്യമായിട്ട് ഭ്രമണം എന്നുള്ള നാടകം എഴുതിയത് അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛൻ മരിച്ചതോടുകൂടി അമ്മയ്ക്ക് ഒരു താളം തെറ്റി. ശരി വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മയുടെ ആ കാലാവസ്ഥ കംപ്ലീറ്റ് മാറിയല്ലോ, അറ്റ്മോസ്ഫിയർ മാറിയല്ലോ. ഞങ്ങൾ കോട്ടേഴ്സുകളിൽ ജീവിച്ചിട്ട് അവസാനം നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അച്ഛനും ഇല്ല, അമ്മയ്ക്ക് പിന്നെ പെൻഷൻ ഉണ്ടായി. അങ്ങനെ എനിക്ക് 78 എനിക്ക് ജോലി കിട്ടുന്നു. 78 ജോലി കിട്ടുന്ന 78 ജനുവരിയിൽ എൻ്റെ ആദ്യത്തെ നാടകം അവിടെ കൊല്ലത്ത് കളിച്ചിട്ടാണ് ഞാൻ മെയ്യിൽ ട്രെയിനിങ്ങിന് പോകുന്നത്. 79 രണ്ടാം മാസം ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തി എയർ ക്യാമ്പിൽ. അങ്ങനെയാണ് ഇതല്ലേ. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് 83 കുന്നാങ്കുളം പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, നേരത്തെ സാരൂപത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അത് എൻ്റെ പെങ്ങളെ ഇവർ ആംഗലേയം കഴിച്ചു, ഞാൻ വിളിയും. അങ്ങനെ ഇവര് രുക്മിണി എന്നാണ് പെങ്ങൾ ശ്രീലത. പിന്നെ ഭർത്താവ് ശേഷം വഷായിരുന്നു, റിട്ടയർഡായി റിട്ടയർഡായി. പിന്നെ എൻ്റെ അനിയൻ എടുത്തിരുന്നു സന്തോഷ്. പിന്നെ അതിനും ഭാര്യയും രണ്ട് ആൺകുട്ടികളും. പിന്നെ എൻ്റെ മകൻ, മൂത്ത മകൻ ശരത്ലാൽ, എൻ്റെ ഭാര്യയുടെ പേര് രുക്മിണി. മൂത്ത മകൻ്റെ ശരത്ലാൽ. ശരത്ലാൽ ഇപ്പോൾ IT മേഖലയിൽ നല്ലൊരു കമ്പനിയിലാണ് ബാംഗ്ലൂരാണ്. എൻ്റെ ഭാര്യ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ട് ചെറിയ കുട്ടിയുണ്ട്, എൻ്റെ പേരക്കുട്ടികൾ ആരുഷും അധികം. പിന്നെ രണ്ടാമത്തെ പോലീ അടുത്ത് കഴിച്ചു ശ്യാംലാൽ. ശ്യാംലാൽ കഴിച്ചത് ഒരു വിപ്രോള് ജോലിയാകും കോഴിക്കോടാണ്. കോഴിക്കോട് നല്ലൊരു ദേശഭോഷത്തിൻ്റെ അടുത്താണ്. അങ്ങോട്ട് പോകുമ്പോൾ ദേശഭോഷത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊക്കെ ഒരു മനസ്സിൽ സുഖമായിരുന്നു. നല്ല ഒരുപാട് കലാകാരന്മാർ, അതുപോലെ കുട്ടിയുടെ അച്ഛനും നല്ലൊരു കലാകൃതികളുടെ ഒരാളാണ്. അങ്ങനെയൊക്കെയാണ് കുടുംബത്തിൻ്റെ അന്തരീക്ഷം. ഇപ്പോൾ കലാകാരന്മാരോടൊന്ന് പറഞ്ഞാൽ, കലാകാരന്മാർ, നാടക കലാകാരന്മാർ ഇപ്പം ആകെ വല്ലാത്തൊരു പട്ടിണിയുടെ പക്കത്ത് തന്നെയാണ് പറയാം. നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്നവരെ കാര്യം വലിയ കഷ്ടമാണ്. അവർക്ക് കൊണ്ട് പറയാനുള്ളത് പെട്ടെന്ന് തന്നെ ഈ മരുന്ന് കണ്ടുപിടിച്ച് ഇത് മാറി ഊർജ്ജസ്വലരായിട്ട് പഴയതിനേക്കാളും ഭംഗിയായിട്ട് നമുക്ക് രംഗത്തേക്ക് വരാം എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. പ്രത്യാശ കൈവിടരുത്. എല്ലാവർക്കും നന്ദി. GSV ചാനലിന് പ്രത്യേകിച്ചും